ഇതിന് ആവശ്യമായ സാധനങ്ങൾ വാം വാട്ടർ ഫുഡ് കളർ ഞാനിവിടെ ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം ഫോർക്ക് ഈസ്റ്റ് ഡിഷ് വാഷ് ജെൽ ഒരു ഫണൽ ഒരു എം ടി ബോട്ടിൽ പിന്നെ ഒരു ഡിഷ് എക്സ്പെരിമെൻറ്റിന് ഏറ്റവും അത്യാവശ്യമായ സാധനം ഹൈഡ്രജൻ പെറോക്സൈഡ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഞാനിവിടെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കാരണം ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഹീറ്റ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇട്ട് തന്നെ മാക്സിമം സേഫ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ആദ്യം തന്നെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം എണ്ണത്തൊന്ന് ഫോർക്കും വെച്ച് ഇളക്കി കൊടുക്കാം ഈ മിക്സ് നമുക്ക് ഇനി സൈഡിലേക്ക് മാറ്റി വെക്കാം എന്താ ഇവിടെ ഒരു ഡിഷ് എടുത്തു അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു എം ടി ബോട്ടിൽ വെക്കുകയാണ് ഇനി നമുക്ക് ഒരു പണൽ ഉപയോഗിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് ഡിഷ് വാഷ് ജെൽ ഒഴിച്ചു കൊടുക്കാം സോപ്പ് ഒഴിക്കാനുള്ള കാരണം റിയാക്ഷന്റെ സമയത്ത് കാറ്റലിസ്റ്റ് ഇടുമ്പോൾ ഉടനെ തന്നെ ഓക്സിജൻ മോളിക്യൂൾസ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഓക്സിജൻ മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്യാനായിട്ടാണ് സോപ്പ് ഒഴിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ബോട്ടിലിൻ്റെ സൈഡ് വശത്തായിട്ട് ഈ ഫുഡ് കളർ വീഴുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ ദാ ഇവിടെ കളർ ഒഴിച്ചു കൊടുത്തു സൈഡ് വശത്ത് കൂടിയാണ് ഞാൻ കളർ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായ കാറ്റലിസ്റ്റ് ഒഴിച്ചു കൊടുക്കാം കാറ്റലിസ്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ആണ് ഇതിനു പിന്നിലെ സയൻസ് ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ രണ്ട് ഓക്സിജൻ ആറ്റവും രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഉണ്ട് ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കുന്നു കാരണം ഈസ്റ്റ് ഒരു കാറ്റലിസ്റ്റ് ആണ് സോപ്പ് ഇടാൻ കാരണം ഓക്സിജൻ മോളിക്യൂളുമായുള്ള ലിങ്ക് കുറവാണ് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരുന്നു അത് തടയുന്നതിനാണ് ബബിൾസായി പുറത്തേക്ക് വരുന്ന ഓക്സിജനെ തടയുന്നതിനാണ് സോപ്പ് ആഡ് ചെയ്യുന്നത് ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഉണ്ടാകുന്നു അതുകൊണ്ട് ഇതിലാരും തൊടാൻ പാടില്ല ഇന്ന് ഞാൻ ഈ എക്സ്പെരിമെൻ്റ് വളരെ ചെറിയ രീതിയിലാണ് ചെയ്തത് ഇതിൻ്റെ വലിയ രീതിയിൽ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സാധ്യത ചെയ്യാൻ കഴിയില്ല താമസിയാതെ തന്നെ ഇൻഷാല്ലാ അത് ചെയ്യണമെന്നുണ്ട് അത് ചെയ്യും അപ്പോഴത്തേനും ആ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ